നെല്ല് സംഭരണം പൂർത്തിയാകുന്നതോടെ കർഷകർക്ക് അനുവദനീയമായ തുക നൽകിക്കൊണ്ട് സർക്കാർ നൽകുന്ന ഉറപ്പാണ് പി ആർ എസ് കർഷകർ ബാങ്കിലെത്തി പി ആർ എസ് മാറി തുക കൈപ്പറ്റും എന്നാൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം നെല്ല് സംഭരണത്തിന്റെ വില ലഭിക്കണമെങ്കിൽ കേരള ബാങ്കിലെ അക്കൗണ്ട് നിർബന്ധമാണ് ഇതോടെ മറ്റ് ബാങ്കുകളിൽ അക്കൗണ്ടുള്ള കർഷകർക്ക് പി ആർ എസ് മാറ്റിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി സാധാരണ രീതിയിൽ എന്ന പോലെ കർഷകർ തങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിൽ പി ആർ എസ് എത്തിയപ്പോൾ ബാങ്ക് അധികൃതർ മടക്കി അയക്കുകയാണ് നെല്ല് സംഭരണം പൂർത്തിയായപ്പോൾ ലഭിച്ച യാതൊരു വിലയുമില്ലാത്ത ഈ പി ആർ എസ് കടലാസുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർഷകർ കർഷകർ വളരെ ആശങ്കയിലാണ് തീർച്ചയായിട്ടും ബാങ്കുകൾ പി ആർ എസ് കുറേ ദിവസങ്ങളായിട്ട് പി ആർ എസ് എഴുതുന്നില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി ആർ എസ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പി ആർ എസ് കൈവച്ചുകൊണ്ട് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ഓരോ ബാങ്കുകൾക്ക് അവർക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിലേക്കൊക്കെ അവർ നെട്ടോട്ടം ഓടുകയാണ് ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ബാങ്കുകാരും പി ആർ എസ് കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് പൈസ നൽകാൻ തയ്യാറാകുന്നില്ല കേരള ബാങ്കിലെ അക്കൗണ്ടിലൂടെ മാത്രം പി ആർ എസ് തുക വിതരണം നടപ്പിലാക്കിയാൽ ഭവന വിദ്യാഭ്യാസ വായ്പ ആവശ്യങ്ങളെല്ലാം ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നുണ്ട് ഈ ഫണ്ട് ഏത് ബാങ്കിൽ കൊടുക്കണം എവിടുന്ന് കിട്ടണം എന്നൊന്നും കർഷകർ അറിയാതെ ഇതും ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ ഒരവസ്ഥ ദയനീയ അവസ്ഥ കർഷകരെ കഴിവരത്തിൽ തൂക്കുമരത്തിലേക്ക് കയറ്റുന്ന അവസ്ഥ തൂങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എൻ്റെ ഇതിലും ഇരിപ്പുണ്ട് രണ്ട് പ്രിയാർസ് അത് എവിടെ കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഇത് എവിടെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് തലവണക്കീഴ വെച്ചാൽ മതി കാശങ്ങ് വന്നോളൂ എന്നാണ് അവർ പറയുന്നത് സംഭരിച്ച നെല്ലിൻ്റെ തുക ലഭിക്കാതായതോടെ അടുത്ത കൃഷി തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ